നമ്മൾ കുറേ ദിവസമല്ലേ നമ്മൾ ടിപ്പ് ഓഫ് ദ വീക്ക് ചെയ്തിട്ട്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് ബ്ലൗസ് മെഷർമെൻ്റ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, കാരണം ഓൺലൈൻ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടുത്തെ എന്നാൽ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിവിടെ ബ്ലൗസസിന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്നുള്ളത് ഷെയർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ പുറത്തൊക്കെയാണ് ഒരു ബ്ലൗസ് തയ്ക്കണം, അപ്പോൾ മെഷർമെൻ്റ് എടുത്ത് വീട്ടിൽ എടുത്തു കൊടുക്കണം, വേറെ ആരും ഇല്ല എടുക്കാനെന്നൊക്കെ ഉണ്ടെങ്കിൽ, വേറെ ആരും ഇല്ലയെന്നല്ല, അതായത് ഒരു ടൈലറിനെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ഡിസൈനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിങ്ങൾക്ക് തമ്മിൽ അമ്മയ്ക്കും മോളുടെയോ മോളുടെ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ എടുക്കാം, നമ്മുടെ നോർമൽ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് അപ്പോ ചെസ്റ്റ്, ചെസ്റ്റ്, എബോ നേവൽ, അങ്ങനെ കുറച്ച് മെഷർമെൻറ്റുകൾ ഒരു ചാർട്ടുണ്ട്. ആ ഒരു ചാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ എങ്ങനെ മെഷർമെൻ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. ടേപ്പിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഞ്ചസിലാണ് നമ്മളെപ്പോഴും മെഷർമെൻറ്സ് എടുക്കുന്നത് കേട്ടോ. ടൈലേഴ്സും ഡിസൈനേഴ്സൊക്കെ തന്നെ കൂടുതലും ഇഞ്ചസിലായിരിക്കും എടുക്കുക. നമ്മൾ പുറത്തൊക്കെ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ചോദിക്കുമ്പോൾ അവരെപ്പോഴും സെൻറ്റിമീറ്ററിലൊക്കെ എടുത്ത് അയച്ചു തരാറുണ്ട്. ആക്ച്വലി നമുക്ക് ഇഞ്ചസിൽ കിട്ടിയാലാണ് കൂടുതൽ നല്ലത് കേട്ടോ. നമ്മളിവിടെ എപ്പോഴും ഇഞ്ചസിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു നോർമൽ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഇതുപോലെ അപ്പോ ചെസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ സൽവാറിനും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പോ ചെസ്റ്റ് ആണ് ഇങ്ങനെ എടുക്കുക. പിന്നെ എടുക്കുന്നത് നോർമൽ കറക്റ്റ് ചെസ്റ്റ് പൊസിഷനിലുള്ള. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സൽവാർ ചുരിദാറിന് എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതിൽ മാത്രം നമ്മൾ എവിടെയാണോ ബ്ലൗസ് എൻഡ് ചെയ്യുന്നത് അവിടെ, അതായത് നമ്മുടെ ലെങ്ത്തിൻ്റെ അവിടെ നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം മെഷർമെൻ്റ് എടുക്കാനായിട്ട്. ഇപ്പോൾ 27, 25 അങ്ങനെയൊക്കെ ആയിരിക്കും നോർമലി വരാറുള്ളത് കേട്ടോ. 30, 32 ഒക്കെ വരാറുണ്ട്. അതെപ്പോഴും ടൈറ്റായിട്ട് വേണം, കാരണം ഈ ഒരു ബ്ലൗസ് ഇടുന്ന സൈഡിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് കടന്നാലല്ലേ ബ്ലൗസ് ഭംഗിയുള്ളൂ. അതുപോലെ തന്നെ ബ്ലൗസ് മെഷർമെൻറ്റും എപ്പോഴും ടൈറ്റ് ഫിറ്റിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് അപ്പോൾ ചെസ്റ്റ്, ചെസ്റ്റ്, എബോ നെവൽ, അതാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നത്. പിന്നെ വരുന്നത് ഷോൾഡർ, നമ്മൾ ചുരിദാറിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ, പക്ഷേ അത് കട്ടിങ്ങിൻ്റെ അവരുടെ ഇതുപോലെ ഇരിക്കും. ഷോൾഡർ നമ്മളെപ്പോഴും ഒരു ഇച്ചിരി അറേഞ്ച് കുറച്ചിട്ടാണ് ബ്ലൗസിന് എപ്പോഴും എടുക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എടുത്ത് കൊടുക്കുമ്പോൾ നോർമൽ അത് കട്ട് ചെയ്യുമ്പോൾ അവർ കറക്റ്റ് ചെയ്തോളും. നോർമൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു പൊസിഷൻ ടു ഇവിടുത്തെ പൊസിഷൻ വരെ ഷോൾഡർ എടുക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലെങ്ത്ത് എപ്പോഴും നമ്മൾ ഞങ്ങളിവിടെ എടുക്കുന്നത് കേട്ടോ, പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. നമ്മളിവിടെ എടുക്കുന്നത് ലെങ്ത്ത്, ബാക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ലെങ്ത്ത് എടുക്കുക, നെക്ക് എത്രയാണോ നെക്ക് ഇവിടെ എടുക്കുക. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് ലെങ്ത്തും നെക്കിൻ്റെ ഡെപ്ത്തും എടുക്കുക. നെക്കിൻ്റെ ഡെപ്ത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലെങ്ത്ത് 14 ഒക്കെ എടുക്കുന്നെങ്കിൽ ഒരുപാട് കയറ്റി, ചിലർക്ക് നെക്ക് കുറവ് മതിയായിരിക്കും അത്യാവശ്യം, പക്ഷേ ഒരു 8 എടുത്താലാണ് അതിനൊരു ഭംഗി വരിക കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ഒത്തിരി കയറിയിട്ട് നെക്ക് കയറിയിരിക്കും, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ നോർമലി ആ ഒരു നെക്കും ഇവിടുത്തെ ഒരു പ്രൊപ്പോർഷനേറ്റും കൂടി ആ ഒരു ഭംഗി വരാനായിട്ട് നെക്ക് കുറച്ച് ഡെപ്ത്തിൽ എടുക്കുന്നവർ ഇവിടുത്തെ ഒരു പ്രൊപ്പോർഷനേറ്റ് ഉണ്ട് ആ ഒരു അതിൽ തന്നെ എടുക്കുന്നതല്ല കേട്ടോ. അതായത് ഒരു 14 എടുക്കുന്നവർ 8 നെക്ക് ഡെപ്ത്ത് എടുക്കണം കേട്ടോ. അതുപോലെ ഇവിടെ നമ്മൾ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് സ്ട്രെയിറ്റാണ് ഞങ്ങളിവിടെ എടുക്കാറുള്ളത് കേട്ടോ. ചിലരിങ്ങനെ സൈഡിലേക്ക് എടുക്കും, നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. എത്ര നെക്ക് വേണോ അതിൻ്റെ ഇപ്പോൾ 6 ആണെങ്കിൽ നോർമലി 6, 6.5 അങ്ങനെയാണ് ബ്ലൗസിന് നെക്കിൻ്റെ നമ്മൾ എടുക്കാറ്. അതെടുക്കുക. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പൊസിഷനുണ്ട്, അതിൽ നമ്മളൊരു അങ്ങനെ എടുക്കുക, ചസ് സൈസ് എടുക്കാൻ വേണ്ടി. അതായത് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കപ്പ് സൈസ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ബാക്കി കൂടെ പറഞ്ഞുതരാം, അവ ഓർത്തപ്പോൾ അതങ്ങ് പറയാം. എപ്പോഴും ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ ബ്ലൗസ് ഇട്ടിട്ട് തന്നെ മെഷർമെൻറ്റ്സ് എടുക്കുക. അതുപോലെ ഇന്നേഴ്സ് കറക്റ്റ് യൂസ് ചെയ്യുക. ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് ഇന്നർ യൂസ് ചെയ്തിട്ട് വേണം മെഷർമെൻറ്റ് എടുക്കാനായിട്ട് പോകാൻ. അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് ഇന്നർ നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ. സാഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി ലൂസായി കിടന്നാലൊക്കെ ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട്. അതുപോലെ സ്ലീവ് ലെങ്ത്ത് നമ്മൾ ചുരിദാറിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് എടുക്കാം. എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതെടുക്കാം. സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൗണ്ട് എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നോർമൽ ഒരു ബ്ലൗസിന്. ഇപ്പം നിങ്ങൾക്ക് പുറത്തൊക്കെ കൊടുക്കാനോ മെഷർമെൻറ്റ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നോർമലായിട്ട് ചെയ്യേണ്ട ബ്ലൗസ് മെഷർമെൻറ്റ്സ് ഇതാണ്. പിന്നെ ഇതൊരു മെയിൻ ടിപ്പെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇന്നേഴ്സ് കറക്റ്റ് ഇട്ടിട്ട് വേണം ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ പോകാനായിട്ട്. നിങ്ങൾ വീട്ടിലെടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ അടുത്ത നമുക്ക് ടിപ്പ് ഓഫ് ദ വീക്കായിട്ട് കാണാം. എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ വീഡിയോ.